ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയുന്നത് 30-ാമത്തെ പേജില് ആറാമത്തെ ചോദ്യം കഴിഞ്ഞതിൽ പറഞ്ഞല്ലോ 7-ാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ വരയ്ക്കാൻ പറഞ്ഞ എന്താ വെച്ചാൽ ഒരു ട്രയാംഗിൾ വരയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് കഴിഞ്ഞതിൽ വരച്ചു, ആംഗിളിൻ്റെ ബൈസെക്ടേഴ്സും അതേമാതിരി വരയ്ക്കാൻ പറഞ്ഞു കേട്ടോ. അതെല്ലാം ഒരൊറ്റ പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ടോ എന്നാ നോക്കാൻ പറഞ്ഞു. നമുക്ക് വരച്ചു നോക്കാം. നോക്കിക്കോളിതാ ട്രയാംഗിള് വരയ്ക്കുകയാണ്. സ്കെയിലൊക്കെ ഉപയോഗിച്ച് ഒരു ട്രയാംഗിൾ വരച്ചു. അളവൊന്നുമില്ല കേട്ടോ, അളവുകളൊന്നുമില്ലതിന്. ഇതാ ഒരു ട്രയാംഗിൾ വരച്ചു, സ്കെയിൽ ഉപയോഗിച്ച് ട്രയാംഗിൾ വരച്ചു. ഇനി അതിന് പേര് കൊടുക്കണം. എന്താണ് പേര്? നമുക്ക് ഏതെങ്കിലും പേര് കൊടുക്കാം. എ ബി സി പേരും കൊടുത്തു. ഓക്കെ, ഇനി ആംഗിളിൻ്റെ ബൈസെക്ടർ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയണമാണ്. ഞാൻ വരച്ച് കാട്ടിത്തരാം, നോക്കിക്കോളി. കോമ്പസ് എടുത്തു, കോമ്പസ് എ എന്ന് പറഞ്ഞ പോയിന്റിൽ കോമ്പസ് കുത്തി. ഓക്കെ, എയിൽ കോമ്പസ് കുത്തിയിട്ട് എന്താ ചെയ്യേണ്ടത്? കോമ്പസിൽ ഇത്ര പകുതിയിലേറെ ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചെറിയ അളവ് കോമ്പസിൽ എടുത്തു. ഇതാ ഈ അളവ് തന്നെ ഞാൻ കോമ്പസിൽ എടുക്കുകയാണ്. ഇതാ ആർക്ക് വരച്ചു. ഓക്കെ അല്ലേ, ആർക്ക് അവിടെ വരച്ചു. ഇനി നോക്കുക, ഇപ്പം നമുക്ക് ആർക്ക് വരച്ചു. ഇപ്പോൾ രണ്ട് ലൈനിലെയും ടച്ച് ചെയ്തിട്ട് ആർക്ക് അവിടെ കിടക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയുണ്ടാവും. കോമ്പസ് എടുക്കാം. കോമ്പസ് എടുത്തിട്ട് ഇതാ കോമ്പസിൽ അളവ് കൂട്ടണമെന്നൊന്നുമില്ല കേട്ടോ. ഈ അളവ് തന്നെ മതി, ഈ അളവ് തന്നെ മതി. പകുതിയിലേറെ എടുക്കണമെന്നില്ല, ആ അളവ് തന്നെ മതി. ഇനി നമ്മൾ കോമ്പസ് ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യാണ് നോക്കുക. ഒരാർക്ക് വരച്ചു. ഓക്കെ, ചെറിയൊരാർക്ക് മതി കേട്ടോ. ഒരാർക്ക് വരച്ചു. ക്ലിയർ അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഈ കോമ്പസ് എവിടെ കൊണ്ടുപോയി വെക്കണം. ഇതാ ഓക്കെ, ഈ കോമ്പസ് ക്ലിയറായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കി ഈ പോയിന്റിൽ വെക്കണം. ഇതാ ഞാൻ അപ്പോൾ ആ പോയിന്റിൽ കോമ്പസ് വെച്ചു. അതേ അളവിൽ നോക്കുക ആർക്ക് വരച്ചു. ഓക്കെ, ഇതാ കോമ്പസ് കണ്ട് ഒഴിവാക്കി. ഇപ്പോൾ ഈ രണ്ട് ആർക്കുകളും തമ്മിൽ ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് നമുക്ക് കിട്ടി. നമ്മൾ ക്ലാസ്സിൽ വരച്ചത് തന്നെയാണ് ഇങ്ങനത്തേക്ക്. അത് സ്കെയിൽ എടുക്കുക, സ്കെയിൽ ഉപയോഗിച്ച് കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് വരയ്ക്കാം. ക്ലിയർ? ഇങ്ങനെയാണ് ആ ആംഗിളിൻ്റെ പെർപെൻഡിക്കു ആ ആർങ്ങിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ല, ആ ആംഗിളിൻ്റെ ബൈസെക്ടർ വരയ്ക്കുക. ഇതിപ്പോൾ ഞാൻ എ എന്നല്ലേ വരച്ചത്, ഇതേമാതിരി നിങ്ങളൊന്ന് വരച്ചു നോക്കുക. ബി എന്നും വരക്കണം, ഇതേമാതിരി സി എന്നും വരക്കണം. ഓക്കെ, എന്നിട്ട് ഒരൊറ്റ പോയിന്റ് തന്നെ ടച്ച് ചെയ്ത് പോകേണ്ടത് നോക്കി. വേണമെങ്കിൽ ഞാൻ ബിൻ്റെയും വരച്ച് കാട്ടിത്തരാം, നോക്കിക്കോളി. ഇതിൽ ബിൻ്റെത് വരക്കുകയാണ്. അപ്പോൾ നമ്മൾ കോമ്പസ് എടുത്തു. കോമ്പസ് എവിടെയാണ് വെക്കേണ്ടത്? ബിയിൽ കൊണ്ടുപോയി കോമ്പസ് വെച്ചു. ഇതാ ഒരാർക്ക് ഇതേമാതിരിയുണ്ട് വരച്ചു, നോക്കിക്കോളി. ചെറുത് വരച്ചാൽ കേട്ടോ, ഞാനവിടെ ഇത്ര നമുക്ക് ആ പോയിന്റ് കിട്ടിയത്, വേറെ ഒന്നും വേണ്ട. ഇതേമാതിരി തന്നെ വരച്ചു. കോമ്പസിലെ അളവൊന്നും കൂട്ടണമെന്നില്ല. ഇനി കോമ്പസ് കൊണ്ടുപോയിട്ട് എവിടെ കുത്തണ്ട്? ഇതാ അറിയാം, നിങ്ങൾക്ക് തന്നെ അറിയാം. കറക്റ്റ് ഈ പോയിന്റിൽ കോമ്പസ് കുത്തി, ആ ടച്ച് ചെയ്യണോടത്ത് ഇവിടെ ഉണ്ട്. ഇതാക്കി ഒരാർക്ക് ഇങ്ങോട്ട് വരച്ചു. ഇനി കോമ്പസ് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഈ പോയിന്റിൽ കോമ്പസ് കുത്തി. ഇതാ നോക്കട്ടോ, ഒരാർക്ക് വരച്ചു. ഓക്കെ, ആ ഇപ്പോൾ ആ രണ്ട് ആർക്കുകളും കൂട്ടിമുട്ടണ പോയിന്റ് നമുക്ക് കിട്ടി. സ്കെയിലെടുത്തു, സ്കെയിലെടുത്തിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ വരയ്ക്കുകയാണ്. ഇതാ കറക്റ്റ് ഈ പോയിന്റിൽ നിന്ന് ഏതിലൂടെ പാസ് ചെയ്തു പോവും. ഇങ്ങനെയും സ്കെയിൽ ഉപയോഗിച്ച് വരച്ചു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പോൾ ഇതിൻ്റെയും കറക്റ്റ് ആംഗിളിൻ്റെ ബൈസെക്ടർ കിട്ടി. ഓക്കെ അല്ലേ? ആ ഇനി ഒരൊറ്റ ആംഗിളും കൂടിയുള്ള അവിടെ ഏതാണ്? സി. സി അല്ലേ? അത് ഞാൻ പ്രത്യേകിച്ച് ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടി ഒരു നീല വര കൊണ്ട് നമുക്ക് വരയ്ക്കാം. മറ്റത് കുറേ ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. ഇതാട്ടോ, കോമ്പസ് കൊണ്ടുപോയി സി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ കോമ്പസ് വെക്കുകയാണ്. ഒറ്റ മിനിറ്റ്, കോമ്പസ് അവിടെ നിന്ന് കിട്ടുന്നില്ല. എല്ലാവരും നോക്കട്ടോ, സി എന്ന് പറയുന്ന പോയിന്റിൽ കോമ്പസ് വെക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ വെക്കുന്നത് കോമ്പസ് എടുത്തിട്ട് ഈ കോമ്പസ് ഇതാ ആ കിട്ടി. സി എന്ന് പറഞ്ഞ പോയിന്റിൽ കോമ്പസ് വെച്ചു, ഒരാർക്ക് വരയ്ക്കുകയാണ്. അപ്പോൾ നോക്കുക, കോമ്പസിൽ ഇന്ന അളവ് എന്നൊന്നുമില്ല. ഞാൻ അതാക്കണ ഒരു ആർക്ക് ഇങ്ങനെയുണ്ട് വരച്ചു. സർക്കിളായിട്ട് വരയ്ക്കണം എന്നൊന്നുമില്ല കേട്ടോ, സർക്കിളായിട്ട് വരയ്ക്കണമെന്നില്ല. അതുകൊണ്ടാണ് അത് മായ്ച്ചത്. ഇത് ഇതാക്കണു, ഇതിൽ ഇതാ ഇതിൽ ഈ സി തന്നെയാണ് വെക്കണത്.
ഒന്നട താഴേക്ക് കൊണ്ടുവരാനാണ് നോക്കുന്നത്. ഓക്കെ, ആ കിട്ടി. ഇനി സിയിലൊരു ആർക്ക് ഇതാക്കണം, ഇതേമാതിരി ഒരു ആർക്ക് ഇങ്ങോട്ടും അതേമാതിരി ഇങ്ങോട്ടും വരച്ചു. ഓക്കെ, ഇപ്പോൾ ആ ഇതിൽ രണ്ട് ടച്ച് ചെയ്യണ പോയിൻ്റ് കിട്ടിയല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്? കോമ്പസ് ഇതാക്കണേ, ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരട്ടെ. ആ ഈ പോയിൻ്റിൽ കോമ്പസ് കുത്തി. നിങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇനി നമ്മളിതിനെ മെല്ലെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇതാ എന്തായാലും ഇവിടെ കോമ്പസ് കുത്തി. നേർക്ക് നോക്ക് കേട്ടോ, ഒരാർക്കാണ്ട് വരയ്ക്കുകയാണിതാ. ഇങ്ങോട്ടും കൊണ്ടുവന്നു, ഒരാർക്ക് വരച്ചു. ഇനി കോമ്പസ് നേരെ കൊണ്ട് ഈ പോയിൻ്റിൽ വെച്ചു. ഒന്നും കൂടി ക്ലിയർ ആവാണ്ട് നോക്കുക. ഓക്കെ, ക്ലിയറായി. ഈ പോയിൻ്റിൽ വെച്ചു. ഇനി ഇങ്ങോട്ട് കൊണ്ടുവരാണ് കേട്ടോ. അതാ ആർക്ക് വരച്ചു, കോമ്പസ് കണ്ട് ഒഴിവാക്കി. ഇപ്പോൾ ടച്ച് ചെയ്യുന്ന പോയിൻ്റ് കിട്ടി. സ്കെയിൽ എടുക്കട്ടെ. സ്കെയിൽ എടുത്തിട്ട് ഇതാ കറക്റ്റായിട്ട് ഇങ്ങോട്ട് വരക്ക്. ഓക്കെ, കഴിഞ്ഞു. നിങ്ങളൊന്ന് നോക്കി നോക്കി ഈ ചിത്രം. ഈ ചിത്രത്തിൽ ആംഗിളിൻ്റെ ബൈസെക്ടറാണ് ആ ചുവപ്പ് ലൈൻ കൊണ്ട് കാണുന്നത്. ചുവപ്പ് 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 ലൈൻ കൊണ്ട് കാണുന്നത്. അതെല്ലാം കൂട്ടി മുട്ടുന്നത് ചിത്രം നോക്കുക. അതൊക്കെ ഇപ്പോൾ കൂട്ടി മുട്ടിയത് ഒരൊറ്റ പോയിൻറ്റിലാണ്. ഞാൻ ആ പോയിൻറ്റിനൊന്ന് പ്രത്യേകിച്ച് എടുത്ത് കാട്ടിത്തരാം. അതിനാണ് ഇത് വരച്ചത്. ഇതാ ഇതെല്ലാം കൂടി കൂട്ടി മുട്ടുന്നത് ഇവിടെ തന്നെയല്ലേ, ഒറ്റ സിംഗിൾ പോയിൻറ്റിലാണ്. അപ്പോൾ ആംഗിളിൻ്റെ ബൈസെക്ടർ വരച്ചാലും അതും ഏതിലൂടെ കടന്നു പോകും, സിംഗിൾ പോയിൻറ്റിലൂടെ എന്തെങ്കിലും കടന്നു പോകും. ഇത്രയാണ് ഇതിലുള്ളത് കേട്ടോ. ഒന്ന് വരച്ച് നോക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന്.